ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് പ്രീമിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമഗ്ര ക്വസ്റ്റൻ പോളാണ് അതിലെ ജോഗ്രഫി ആണ് നമ്മൾ പഠിക്കുന്നത് ഇതുവരെ ജ്യോഗ്രഫി ബേസ് സി നാല് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് സമഗ്ര ക്വസ്റ്റ്യൻ പോൾ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആ വീഡിയോസ് വീഡിയോസിലൂടെ കാണാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട് സമഗ്രയുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ഒക്കെ പ്രത്യേകം പ്ലേ ലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേരള കേരള ഹിസ്റ്ററി വന്നിട്ട് സമഗ്ര കേരള ഹിസ്റ്ററിന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പോൾ എട്ട് മുതൽ പത്ത് വരെയുള്ള സ്കൂൾ ക്ലാസ്സിലെ കേരള ഹിസ്റ്ററി ബേസ് ആയിട്ടുള്ള ഫുൾ വീഡിയോസ് അതിനകത്തുണ്ട് രണ്ട് വീഡിയോ ഉള്ളൂ അത് നോക്കിയാൽ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി ഫുൾ കിട്ടും അതുപോലെ സിവിക്സിന്റെ ഒരെണ്ണമുണ്ട് സമഗ്ര സിവിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ട് അതിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് സമഗ്ര ജോഗ്രഫി ആണ് ഇതിൽ നാല് വീഡിയോ ആയിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ ഇത് പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന രണ്ട് ഭൂരൂപങ്ങളെ കുറിച്ച് വിശദമാക്കുക അപ്പൊ ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കൂൺശിലയുടെ രൂപീകരണം മൺകൂനകളെ കുറിച്ചുള്ള മർഗനെ കുറിച്ചുള്ളയും വിശദീകരണം അപ്പൊ കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കൂൺശില മൺകൂന വർക്കനുകൾ അടുത്ത ചോദ്യം തിരമാലകളുടെ അപരതര നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക അതും ഡിസ്ക്രൈബ് ചെയ്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണെന്ന് പറയാം കടൽ തീര ക്ലിഫ് സ്തംഭങ്ങൾ ബീച്ചുകൾ ഇതെല്ലാമാണ് തിരമാലകളുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഭൂരൂപം ഏതാണ് ഉത്തരം ഏതാണ് ബർക്കനുകളാണ് ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഭൂരൂപങ്ങൾ ഇനി കൂൺശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ കൂൺശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് കാറ്റ് കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിച്ചാണ് കൂൺശിലകൾ ഉണ്ടാകുന്നത് ഒന്നുകൂടെ കാറ്റ് കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിച്ചാണ് കൂൺശിലകൾ ഉണ്ടാകുന്നത് ഇനി ഡിഫ്ലേഷനെ കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക ഡിഫ്ലേഷൻ എന്താണ് ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ എന്താണ് ഡിഫ്ലേഷൻ ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ ഇനി കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എവിടെയാണ് ഉത്തരം എവിടെയാണ് മരുഭൂമികളിലാണ് കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് ബീച്ചുകൾ രൂപപ്പെടുന്നത് എങ്ങനെ എങ്ങനെയാണ് തിരമാലകളുടെ നിക്ഷേപണ ഫലമായാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത് തിരമാലകളുടെ നിക്ഷേപണ ഫലമായാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത് മണൽ മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചാണ് ബീച്ച് ഉണ്ടാകുന്നത് മണൽ മിനുസമായ ചെറൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചാണ് എന്തുണ്ടാകുന്നത് ബീച്ചുകൾ ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം നദീമാർഗത്തിൽ കാണപ്പെടുന്ന രണ്ട് ഭൂരൂപങ്ങളാണ് മിയാൻഡറുകളും ഓക്സ്ബോ തടാക തടാകങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒഴുക്ക് തടസ്സപ്പെട്ട് വളഞ്ഞൊഴുകുന്ന നദീ ഭാഗമാണ് മിയാൻറുകൾ ഒന്നുകൂടെ നദിയിലെ നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒഴുക്ക് തടസ്സപ്പെട്ട് വളഞ്ഞൊഴുകുന്ന നദീ ഇത് മിയാൻറ്ററുകൾ ഇനി വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപം കൊള്ളുന്നു ഈ തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ അതോടെ വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപം കൊള്ളുന്നു ഈ തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ ഇനി രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വി രൂപ താഴ്വരകളും യു രൂപ താഴ്വരകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക നദിയുടെ അടിത്തട്ടിൽ അപരതനം തീവ്രമാകുന്നതോടെ വി താഴ്വരകൾ രൂപം കൊള്ളുന്നു നദിയുടെ അടിത്തട്ടിൽ അപരതനം തീവ്രമാകുന്നതിലൂടെ വി താഴ്വരകൾ രൂപം കൊള്ളുന്നു താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരതനം നിമിത്തം യു രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നു ഇനി താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരതനം നിമിത്തം യു രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നു നദിയുടെ അടിത്തടലിൽ അവരതനം തീവ്രമാകുമ്പോഴാണ് വി രൂപം വരുന്നത് ഇനി താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോഴാണ് യു രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നത് നദിയുടെ ഉത്ഭവം മുതൽ പതനം വരെയുള്ള മൂന്ന് ഘട്ടങ്ങൾ ഏതെല്ലാം ഓരോ ഘട്ടങ്ങളുടെയും മൂന്ന് സവിശേഷതകൾ വീതം എഴുതുക അപ്പോ മൂന്ന് ഘട്ടങ്ങളാണ് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം നദിയുടെ ഉത്ഭവം മുതൽ ഉത്ഭവം മുതൽ പതനം വരെയാണ് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഇനി അതിന്റെ മൂന്ന് സവിശേഷതകൾ വച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളുടെ പേരെഴുതുക നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ് ശിലാഘടന പ്രദേശത്തിന്റെ ചരിവ് അവസാദങ്ങളുടെ അളവ് ജലത്തിന്റെ അളവ് ശിലാഘടന പ്രദേശത്തിന്റെ ചരിവ് അവസാദങ്ങളുടെ അളവ് ഇനി ഒരു നദിയുടെ പ്രഭവസ്ഥാനം നദീമുഖം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നദിയുടെ പ്രഭവസ്ഥാനം നദീമുഖം തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് നദീമുഖമാണെങ്കിൽ ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടമാണ് നദീമുഖം അപരതന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഈ രണ്ട് പ്രക്രിയകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപരതന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഈ രണ്ട് പ്രക്രിയകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് അപരതനം എന്നാണ് ശിലാവസ്തുക്കളെ ബാഹ്യ ശ ശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം അപരതനത്തിലൂടെ മാറ്റപ്പെടുന്ന ശിലാവസ്തുക്കളെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം ശിലാവസ്തുക്കളെ ഒരിടത്തു നിന്ന് വേറെടുത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയ പറയുന്ന പേര് അപരഥനം ഈ അപരതനത്തിലൂടെ ഇങ്ങനെ ഒഴുകിവരുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന ശിലാവസ്തുക്കളെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം ഈ അപരതനം എന്ന് പറഞ്ഞാൽ എറോഷനും നിക്ഷേപണം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷനുമാണ് ഇരോഷനും ഡിപ്പോസിഷനുമാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് എ ബി എന്നീ പ്രക്രിയകളുടെ പേരെഴുതുക ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടു പോകുന്നു അതെന്താണ് അതിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപരതനം താഴെ പറയുന്നവരെ പ്രദേ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് നിക്ഷേപണം ഗ്രാഫ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇളകിയ വസ്തുക്കളെ ഇങ്ങനെ ഇങ്ങനെ നീക്കിക്കൊണ്ടു പോകുവാണ് താഴ്ന്ന ഒരു പ്രദേശത്ത് അതിനെ നിക്ഷേപിക്കുന്നു ഇനി ഭൂരൂപീകരണ സഹായികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഭൂരൂപീകരണ സഹായികൾ ഭൂരൂപീകരണ സഹായികളാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല മേൽപ്പറഞ്ഞ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു ആയതിനാൽ ഈ ശക്തികളെ ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയുന്നു പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ ഇതിന്റെ പ്രാധാന്യം എന്ത് വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികൾ കരകളിലും എക്കൽ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികൾ കരകളിലും എക്കൽ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത് വളക്കൂറുള്ള എക്കൽ മണ്ണ മണ്ണായതിനാൽ ഇത്തരം സമതലങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇനി ഭൂരൂപീകരണ സഹായങ്ങളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഭൂരൂപങ്ങളുടെ പട്ടിക പൂർത്തീകരിക്കുക ആദ്യത്തേത് കാറ്റ് കാറ്റിന്റെ അപരതനം മൂലം ഉണ്ടാകുന്നത് കൂൺശില കാറ്റിന്റെ അപരതനം മൂലം ഉണ്ടാകുന്നത് കൂൺശില നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ മണൽക്കൂനകൾ അല്ലെങ്കിൽ ബർക്കനുകൾ മണൽകൂനകൾ അല്ലെങ്കിൽ ബർക്കനുകൾ ഇനി തിരമാലയുടെ അപരതനം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ സ്തംഭങ്ങൾ തിരമാലയുടെ അപരതനം മൂലം സ്തംഭങ്ങൾ ഉണ്ടാകുന്നു നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണ് ബീച്ച് ഇനി നദികളുടെ മൂലം ഉണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ നദികളുടെ അപരതനം മൂലം ഉണ്ടാകുന്നത് വെള്ളച്ചാട്ടങ്ങളും നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണ് പ്രളയ ശ്രമതലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് പോയിന്റ്സ് ആണ് കാറ്റിന്റെ അപരതനം മൂലം കൂൺശിലകൾ ഉണ്ടാകുന്നു നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണ് മണൽക്കൂനകൾ അല്ലെങ്കിൽ ബർക്കനുകൾ ഇനി തിരമാലയുടെ അപരതനം മൂലം ഉണ്ടാകുന്നതാണ് സ്തംഭങ്ങൾ തിരമാലയുടെ അപരതനം മൂലം സ്തംഭങ്ങൾ ഉണ്ടാകുന്നു നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണ് ബീച്ചുകൾ ഇനി നദികളുടെ അപരതനം മൂലം ഉണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടം നിക്ഷേപണം മൂലം ഉണ്ടാകുന്നത് പ്രളയ സമതലങ്ങൾ അടുത്ത ചോദ്യം ഡെൽറ്റകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നദീ മുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിൽ ഒഴുകുന്നു നദീ മുഖത്തോ നദീമുഖം മീൻസ് നദിന്റെ കായലിലോ അല്ലെങ്കിൽ സമുദ്രത്തിലോ ചെന്ന് പതിക്കുന്ന ആ പോഷനാണ് നദീമുഖം അപ്പൊ ഈ നദീമുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിൽ ഒഴുകുന്നു നദീജലത്തിന്റെയും അവസാദത്തിന്റെയും അളവ് കൂടുതലായതിനാൽ മിക്ക നദികളും ചെറിയ കൈവഴികളായി ഒഴുകുന്നു കൈവഴികൾക്കിടയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട ത്രികോണ സമാനമായി രൂപപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ ഡെൽറ്റകൾ എന്താണെന്ന് നല്ല നീറ്റായിട്ട് തന്നെ പറയുന്നുണ്ട് നദീമുഖത്തോടെ അടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിൽ ഒഴുകുന്നു നദീജലത്തിന്റെയും അവസാദത്തിന്റെയും അളവ് കൂടുതലായതിനാൽ മിക്ക നദികളും ചെറിയ കൈവഴികളായി ഒഴുകുന്നു കൈവഴികൾക്കിടയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ത്രികോണ സമാനമായി രൂപപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ താഴെ പറയുന്ന ഭൂരൂപങ്ങളെ അപരതനം നിക്ഷേപണം എന്നിവ മൂലമുണ്ടായ ഭൂരൂപങ്ങളായി പട്ടികപ്പെടുത്തുക നമ്മൾ ഈ പറഞ്ഞതെല്ലാം നേരത്തെ പറഞ്ഞ ടേബിളിനകത്ത് ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണ ഒഴിച്ച് അപ്പൊ നമുക്ക് നോക്കാം അപരതനം മൂലം ഉണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ ഡെർക്കനുകൾ കൂൺശിലകൾ വെള്ളച്ചാട്ടം ഡെർക്കനുകൾ കൂൺശിലകൾ ഇതെല്ലാം അപരതനം മൂലം ഉണ്ടാകുന്നതാണ് നിക്ഷേപണ പ്രക്രിയ മൂലം ഉണ്ടാകുന്നതാണ് ഏത് ബീച്ച് ഡെൽറ്റ മൊറൈനുകൾ ബീച്ച് ഡെൽറ്റ മൊറൈനുകൾ ഇനി ഒഴുക്കിന്റെ വേഗം നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് മറ്റു രണ്ട് ഘടകങ്ങളുടെ പേരെഴുതുക ഒഴുക്കിന്റെ വേഗം നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് മറ്റു രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒഴുക്കുന്ന പ്രദേശത്തിന്റെ ചരിവും ശിലാഘടനയും ഒഴുകുന്ന പ്രദേശത്തിന്റെ ചരിവ് ശിലാഘടന ഒഴുക്കിന്റെ വേഗം ഇതെല്ലാം നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി വെള്ളച്ചാട്ടങ്ങൾ മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നദിയുടെ അപരതന ഫലമായി ഉപരിഘട്ടത്തിൽ കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന ഭാഗത്ത് മൃദുശിലകൾക്ക് കൂടുതൽ അപരതനം സംഭവിച്ച് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു ഒന്നുകൂടെ നദിയുടെ അപരതന ഫലമായി ഉപരിഘട്ടത്തിൽ കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന ഭാഗത്ത് മൃദുശിലകൾ കൂടുതൽ അവതരണം സംഭവിച്ച് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു ഇനി മിയാഞ്ചറുകൾ താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് ഒഴുകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സ തടസ്സപ്പെടുത്തുമ്പോൾ നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു ഇങ്ങനെ മിയാഞ്ചറുകൾ രൂപം കൊള്ളുന്നു താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് ഒഴുകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദികൾ വളഞ്ഞു കുളഞ്ഞൊഴുകുന്നു ഇങ്ങനെ മിയാഞ്ചറുകൾ രൂപം കൊള്ളുന്നു ഇനി ഓക്സ്ബോ തടാകങ്ങളാണെങ്കിൽ മിയാഞ്ചറുകളായി വളഞ്ഞൊഴുകിയ ഭാഗം പ്രധാന ഭാഗത്ത് നിന്ന് വേർപ്പെട്ട് ഒറ്റപ്പെട്ട തടാകമായി രൂപം പ്രാപിക്കുന്നതാണ് ഓക്സ്ബോ തടാകം എന്താണ് ഓക്സ്പോ തടാകങ്ങൾ മിയാൻഡറുകളായി വളഞ്ഞൊഴുകിയ ഭാഗം പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി രൂപം പ്രാപിക്കുന്നതാണ് ഓക്സ്ബോ തടാകങ്ങൾ അടുത്ത ചോദ്യം സ്റ്റാലക് ടൈറ്റുകളും മൈറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഭൂഗർഭജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുമ്പോൾ ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാലക്രമത്തിൽ ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ ഒന്നുകൂടെ ഭൂഗർഭ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുമ്പോൾ ഭൂ ഗുഹയുടെ മേൽഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കാലക്രമത്തിൽ പറ്റി പിടിച്ചിരിക്കുകയും കാലക്രമത്തിൽ ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ ഇനി ഗുഹയുടെ മേൽക്കൂലയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിത ഗുഹ മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുകയും കാലക്രമത്തിൽ ഈ ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്മൈറ്റുകൾ മൈറ്റുകൾ ഇപ്പൊ സ്റ്റാലക്ടൈറ്റുകൾ എന്താണ് ഇങ്ങനെ ഈ ചുണ്ണാമ്പ് മിശ്രിതം മുകളിൽ നിന്ന് താഴേക്ക് വള വളർന്ന് വളർന്നു വരും ഇങ്ങനെ തുള്ളി തുള്ളിയായി വീഴുമ്പോൾ ഗുഹയുടെ മേൽഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുകയും ഇത് പിന്നീട് താഴേക്ക് വളർ താഴേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ ഇനി സ്റ്റാലക് മൈറ്റുകൾ ആണെങ്കിൽ താഴെ വീണ ചുണ്ണാമ്പ മിശ്രിതം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നതാണ് സ്റ്റാലക് മൈറ്റ് അതിന്റെ പിക്ചർ കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും നമുക്ക് പിക്ചർ നോക്കാം അപ്പൊ ഇതാണ് സ്റ്റാലക്ടൈറ്റ് ഇത് സ്റ്റാലക്ടൈറ്റ് ഇത് സ്റ്റാലക് മൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് സ്റ്റാലക്ടൈറ്റ് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ് സ്റ്റാലക്ടൈറ്റും താഴെ നിന്ന് മുകളിലേക്ക് കാണുന്ന ഭാഗമാണ് സ്റ്റാലക് മൈറ്റും ഇനി ഭൌമോപരിതലത്തിന് രൂപമാറ്റം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ഉദാഹരണങ്ങൾ എഴുതുക ഭൌമോപരിതലത്തിന് രൂപമാറ്റം വരുത്തുന്ന മനുഷ്യപ്രവർത്തനമാണ് വയൽ നികത്തൽ കുന്നിടിക്കൽ പാറ പൊട്ടിക്കൽ വനനശീകരണം ഇനി നദീതടങ്ങളിൽ ഉരുളൻ കല്ലുകളും തേയ്മാനം സംഭവിച്ച പാറ കഷ്ണങ്ങളും ധാരാളമായി കാണപ്പെടുന്നു പാറ കഷ്ണങ്ങൾക്ക് ഈ രൂപം കൈവരുന്നതിന് സഹായിക്കുന്നു പ്രവർത്തനം ഏത് വിശദമാക്കുക ഇതാണ് അപകർഷണം നദി ഒഴുകിക്കൊണ്ടുപോകുന്ന ചരൽ മണൽ ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇപ്രകാരമുള്ള അപരതനമാണ് അപകർഷകം ഇപ്പൊ എന്താണ് അപകർഷണം നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരൽ മണൽ ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇപ്രകാരമുള്ള അപരതനമാണ് ഇത് അപകർഷണം ഇനി താഴെ പറയുന്ന രൂപൂരൂപങ്ങളെ നദീമാർഗത്തിലെ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നീ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക ആ ബോക്സ് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൈസ് ഒന്ന് ചെറുതാക്കിയതേ ഇപ്പൊ ഉപരിഘട്ടത്തിനകത്ത് കാണപ്പെടുന്നതാണ് താഴ്വരകൾ വെള്ളച്ചാട്ടം ഉപരിഘട്ടത്തിലാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെടുന്നത് മധ്യഘട്ടത്തിലാണെങ്കിൽ മിയാൻറ്ററുകൾ ഓക്സ്ബോ തടാകങ്ങൾ മിയാൻറ്ററുകൾ ഓക്സ്ബോ തടാകങ്ങൾ കീഴ്ഘട്ടത്തിലാണ് പ്രളയ സമതലങ്ങളും ഡെൽറ്റകളും പ്രളയ സമതലങ്ങളും ഡെൽറ്റകളും ഒന്നുകൂടെ ഉപരിഘട്ടം താഴ്വരകൾ വെള്ളച്ചാട്ടം മധ്യഘട്ടം മിയാഞ്ചറുകൾ ഓക്സ്ബോ തടാകങ്ങൾ കീഴ്ഘട്ടം പ്രളയ സമതലങ്ങൾ ഡെൽറ്റ ചോദ്യം നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന പദസൂര്യൻ പൂർത്തീകരിക്കുക ഏതൊക്കെയാണ് നദിയുടെ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ് ശിലാഘടന അവസാദങ്ങളുടെ അളവ് പ്രദേശത്തിന്റെ ചെലവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ് ഇനി കാറ്റിന്റെ അവരതന പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ് കൂൺ ശിലകൾ കാറ്റിന്റെ അപരതന പ്രവർത്തനം മൂലം ഭൂരൂപമാണ് കൂൺ ശിലകൾ ഇനി ബാഹ്യശക്തികളുടെ അപരതനം നിക്ഷേപണം എന്നീ പ്രക്രിയയുടെ ഫലമായാണ് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ പ്രക്രിയകൾ എന്താണെന്ന് വിശദമാക്കുക ഇപ്പൊ അപരതനവും നിക്ഷേപണവും ആണ് അപ്പൊ അപരതനം എന്താണ് അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഭൂരൂപീകരണ സഹായികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് അപരതനം നിക്ഷേപണം ആണെങ്കിൽ അപരതനത്തിലൂടെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിക്ഷേപണം നീ ഹിമാനികളുടെ പ്രവർത്തന ഫലമായുള്ള ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഫ്ലോ ചാർട്ടിൽ വിട്ടുപോയ ഭാഗം പൂർത്തീകരിക്കുക അപ്പോൾ ഹിമാ ഹിമാനികളാണെങ്കിൽ ഹിമാനികൾ അപരതനം നിക്ഷേപണം സംഭവിക്കുന്നു ഹിമാനികൾക്ക് അപരതനം സംഭവിക്കുന്നുണ്ട് നിക്ഷേപണം നിക്ഷേപണം സംഭവിക്കുന്നുണ്ട് അപ്പൊ അപരതനത്തിലൂടെ ഉണ്ടാകുന്നതാണ് സിർക്കുകൾ അപ്പൊ ഹിമാനികളുടെ അപരതനം മൂലം ഉണ്ടാകുന്നതാണ് സിർക്കുകൾ അല്ലെങ്കിൽ യു രൂപ താഴ്വരകൾ എന്നാൽ ഹിമാനികളുടെ നിക്ഷേപണം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ മൊറൈനുകൾ ഇനി ഭൂരൂപീകരണ സഹായികളായ ബാഹ്യശക്തികളുടെ പട്ടിക പൂർത്തീകരിക്കുക നേരത്തെ പറഞ്ഞത് തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ഒഴുകുന്ന ജലം കാറ്റ് ഹിമാനികൾ തിരമാല ഇനി കടൽ തീര ഭൂരൂപമായ സ്തംഭങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ കടൽ തീരെ ഭൂരൂപമായ സ്തംഭങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ കടൽ തീര പാറക്കെട്ടുകളിൽ തിരമാലകൾ ശക്തമായി അടിച്ച് അവയ്ക്ക് തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്നു അപകർഷണമാണ് ഇതിന് കാരണമായ പ്രക്രിയ കടൽ തീര പാറക്കെട്ടുകളിൽ തിരമാലകൾ ശക്തമായി അടിച്ച് അവയ്ക്ക് തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കട സ്തംഭങ്ങൾ ഇനി അപകർഷണമാണ് ഇതിന്റെ കാരണമായ പ്രക്രിയ ഇനി വീരൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ നേരത്തെ വന്ന ആണ് എങ്കിലും ഒഴുക്കിന്റെ വേഗം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അപരതനം ശക്തമാകുന്നു ഒഴുക്കിന്റെ വേഗം കൂടുമ്പോൾ അപരതനവും ശക്തമാകുന്നു നദിയുടെ അടിത്തട്ടിൽ അപരതനം ശക്തമാകുന്നതോടെ താഴ്വരകൾക്ക് വിരൂപം കൈവരുന്നു അവരതന പ്രക്രിയയുടെ ഫലമായി നീർച്ചാലുകളുടെ ആഴം വർദ്ധിക്കുന്നു ഇനി താഴെ പറയുന്നവയിൽ തിരമാലകളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതാ ഏതാണ് ബീച്ചുകളാണ് തിരമാലകളുടെ നിക്ഷേപണ ഫലമായി നിക്ഷേപിച്ച് മണലൊക്കെ കൊണ്ടങ്ങ് നിക്ഷേപിച്ചാണ് ഇന്നുണ്ടാകുന്നത് ബീച്ച് ഉണ്ടാകുന്നത് ഇനി ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് പ്രളയ സമതലങ്ങളിലാണ് കാരണം എന്താണ് പ്രളയ സമതലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു പ്രളയ സമതലങ്ങളുടെ എക്ഷ എക്കൽ നിക്ഷേപം കൊണ്ടും ജലലഭ്യത കൊണ്ടും കൃഷി വ്യാപകമാവുകയും സംസ്കാ സംസ്കാരങ്ങൾ വളർന്നു വരികയും ചെയ്തു പ്രളയകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികൾ ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ച് പ്രളയ സമതലങ്ങളിലൂടെ രൂപീകരണത്തിന് നയിക്കുന്നു ഇനി താഴെപ്പറയുന്നവയിൽ നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് ഏതാണ് ഏതാണ് കൂൺശിലകളാണ് കൂൺശിലകൾ നിക്ഷേപണ ഭൂരൂപമല്ല ഇനി എ കോളത്തിന് അനുയോജ്യമായവ ബി സി കോളങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് ചേർത്തെഴുതുക ഉത്തരം കാറ്റ് ബർക്കനുകൾ മണൽക്കൂന തിരമാല സ്തംഭങ്ങൾ പാറക്കെട്ടുകൾ നദി ഡെൽറ്റ അവസാദ നിക്ഷേപണം ഭൂഗർഭജലം സ്റ്റാലക്കൈറ്റുകൾ ചുണ്ണാമ്പ് മിശ്രിതം ഇനി നദികൾ രൂപം നൽകുന്ന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പട്ടിക പൂർത്തീകരിക്കുക അപ്പോ ഭൂരൂപങ്ങളാണെങ്കിൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം രൂപം കൊള്ളുന്ന ഘട്ടമാണെങ്കിൽ ഉപരിഘട്ടം അവിടെ നടക്കുന്ന എന്താണ് അപരതനമാണോ നിക്ഷേപണമാണോ അവിടെ അപരതനമാണോ നടക്കുന്നത് വെള്ളച്ചാട്ടം ഉപരിഘട്ടത്തിലാണ് അപരതനം ഇനി മിയാഞ്ചലുകൾ അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങളാണ് മധ്യഘട്ടത്തിൽ കൊള്ള രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ അവിടെയും അപരതനം തന്നെയാണ് ഇനി ഡെൽറ്റിയാണെങ്കിൽ കീഴ്ഘട്ടം കീഴ്ഘട്ടമാണ് അവിടെ എന്താണ് നടക്കുന്നത് നിക്ഷേപണമാണ് നടക്കുന്നത് ഇനി കടൽ തീര ക്ലിഫുകൾ എന്നാൽ എന്ത് ഇവ രൂപം കൊള്ളുന്നത് എങ്ങനെ കടൽ തീര ക്ലിഫ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ തിരമാലകളുടെ അപരതന ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത് ഇപ്പൊ കടൽ തീര ക്ലിഫ് എന്താണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ തിരമാലകളുടെ അപരതന ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത് അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തുള്ള ഏറ്റവും അവസാനത്തെ ചോദ്യം ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന മൂന്ന് ഭൂരൂപങ്ങൾ ഏതെല്ലാം വിശദമാക്കുക ഒന്ന് സിർക്കുകൾ അടുത്തത് യൂരൂപഹിമ താഴ്വര മൊറൈനുകൾ അപ്പൊ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന മൂന്ന് ഭൂരൂപങ്ങളാണ് സിർക്കുകൾ യൂരൂപ ഹിമ താഴ്വരകൾ മൊറൈനുകൾ ഇപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലായി കാണും ഈ ക്വസ്റ്റൻസ് ഒക്കെ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാമത്തെ വീഡിയോ ആയിട്ടുണ്ട് ഇനിയുമുണ്ട് ജോഗ്രഫി ഇനിയും ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ വീഡിയോ ഇഷ്ടം ഉണ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്